സംപൂജ്യര എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രണാമം. നമ്മൾ ഈശാവാസ്യോപനിഷത്തിലെ നാലാമത്തെ മന്ത്രത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഏതായാലും സൗണ്ട് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ മകള് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്നത് ശരിയാക്കി. ചിന്മയ മിഷനിൽ ഒരു ക്ലാസ് എടുക്കായിരുന്നു. ആ ക്ലാസ് അതിൽ നിന്ന് ആപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ടാണ് അത് അപ്രകാരം സംഭവിച്ചത്. ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിൽ ആദ്യം കേട്ട മന്ത്രം, ആദ്യം പഠിച്ച മന്ത്രം, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനാണ്, അത് ഈശ്വരൻ്റെ മാനിപ്പുലേഷനാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അത് സ്വീകരിച്ച് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ടെടുത്ത് ധന്യമായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുക. ഈശാവാസ്യം ഇതം സമ. അടുത്തത് കുർവൻ ഏവേഹ കർമാണി ജിജീവിഷയിച്ചതം സമ. ഈ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന പ്രകൃതി നമ്മളോട് എന്തെല്ലാം രീതിയിൽ പ്രവർത്തിക്കാൻ അനുവാദം തന്നിട്ടുണ്ടോ അതനുസരിച്ച് നമുക്ക് കുർവൻ ഏവ ഇഹ കർമാണി, ഈ പ്രകൃതിയുമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏത് തരം പ്രവൃത്തിയും ചെയ്ത് 100 വർഷക്കാലം ഒരു പുരുഷായുസ് മുഴുവനും ഇവിടെ ജീവിക്കുക. അതേസമയത്ത് അതിന് വിപരീതമായിട്ട് ഏവന്ന അന്യ, അതിന് വിപരീതമായിട്ടുള്ള കർമ്മം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുക, അത് പ്രകൃതി വിരുദ്ധമാണ്, ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തെ മന്ത്രം അത് വേറൊരു മന്ത്രമാണ്. അത് അസുര്യാനാമതേ ലോക അന്ധേന തമസാവൃത. നമ്മളെല്ലാവരും ജീവിതത്തിൽ എടുക്കേണ്ട ഒരു മന്ത്രമാണത്. നമ്മൾ തന്നെ മാനസികമായി ശാരീരികമായി മറ്റെല്ലാ രീതിയിലും ആസുരീകം എന്നൊരു ലോകത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതുപോലെ തന്നെ ലൈറ്റിൽ നിന്ന് ഡാർക്ക്നെസ്സിലേക്ക്, അതുപോലെ ടെൻഷൻ ലെസ്സിൽ നിന്ന് ടെൻഷൻ ഫുള്ളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ മന്ത്രം കറക്റ്റാണെന്ന് അറിയാം, ഈ വരി കറക്റ്റാണെന്ന് അറിയാൻ പറ്റും. ആസുരീകം എന്നൊരു ലോകത്തിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. വി ഹാവ് ടു സേവ് അവർ സെൽഫ്, വി ഹാവ് ടു എസ്കേപ്പ് എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ സേവ് ചെയ്യാനാണ്, ഇതൊന്നും ഇല്ലാതെയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റാൻസ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്ക്, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക്. നെവർ മൂവ് ഫ്രം ഗുഡ് ടു ബാഡ്. പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക, പോസിറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പോസിറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. ഇതൊരു ഉപദേശമല്ല, ഇത് നമ്മളെ ശരിയാക്കാനുള്ള ഒരു നിർദ്ദേശവുമല്ല. ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് സംഭവിക്കുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ നല്ല മഴ പെയ്യുകയാണെങ്കിൽ, നല്ല ഇടിവെട്ടും മിന്നലുമുണ്ടെങ്കിൽ നമ്മൾ പറയും അകത്തേക്ക് കയറിയിരിക്കൂ, നല്ല ഇടിവെട്ടുണ്ട്, നല്ല മിന്നലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് തിന്മകൾ സംഭവിക്കരുത്. വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ്, വി ഹാവ് ടു സേവ് അവർ സെൽഫ്. ഇവിടെയും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വേദമന്ത്രം നമ്മളെ അറിയിക്കുന്നു, നമുക്കൊരു നിർദ്ദേശം തരുന്നതിനെ ഉപരി അസുര്യാനാമതേ ലോക അന്ധേന തമസാവൃത താപസ്തേ പ്രത്യാവിഗച്ഛന്തി ഏകേച ആത്മഹനോജനാഹ. സ്വയം നശിക്കാൻ തയ്യാറായിട്ടുള്ളവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന നാശത്തിലേക്ക് അവിടെ ശ്രദ്ധിക്കുക. തസ്മാത് ജാഗ്രത ജാഗ്രത ജാഗ്രത.
അടുത്തത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. പതിനെട്ട് മന്ത്രങ്ങൾ പതിനെട്ട് സന്ദേശങ്ങൾ തരുന്നതുപോലെ അടുത്തത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യത്തെക്കുറിച്ചിട്ടുള്ള വൈദിക ഡെഫനിഷനാണ്. അത് ധർമ്മശാസ്ത്രത്തിലെയോ അല്ലെങ്കിൽ ദർശനങ്ങളിലെയോ ഭഗവത്ഗീതയിലെയോ ഡെഫനിഷൻ അല്ല. അടുത്തത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കൃതമാണ്. അനേജദേകം, ആ പ്രപഞ്ച ചൈതന്യം, പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, അത് ഏകം, അത് ഒന്ന് മാത്രം. അനേജത് എന്നുള്ളതിന് രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അനേകമാണെന്നത് തോന്നുമെങ്കിലും ഒന്ന് മാത്രം, അനേകമാണെന്ന് തോന്നുമെങ്കിലും ഒന്ന് മാത്രം. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും റിഫ്ലക്ഷൻ എല്ലാ ജലാശയത്തിലും കാണുന്നു എങ്കിലും സൂര്യനും ചന്ദ്രനും ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു സൂര്യൻ്റെ ഡെഫിനിഷൻ എല്ലാ ജലാശയത്തിലും കാണാം, ഒരു ചന്ദ്രൻ്റെ ഡെഫിനിഷൻ എല്ലാ ജലാശയത്തിലും കാണാം. അപ്പോ ജല സൂര്യവത്, ജലാർക്കവത്, ജല ചന്ദ്രവത്. ചന്ദ്രൻ ജലാശയത്തിൽ എങ്ങനെയാണോ, ജലാശയത്തിൽ ചന്ദ്രൻ എങ്ങനെയാണോ കാണുന്നത്, ഒരു ചന്ദ്രനെ പലതായിട്ട് കാണുന്നത് പോലെ, എല്ലായിടത്തും കാണുന്നത് പോലെ, ഒരു സൂര്യനെ എല്ലായിടത്തും പലതായിട്ട് കാണുന്നത് പോലെ, ഈ ചൈതന്യം ഇളകാത്തതാണ്, ഒന്നാണ്. അടുത്ത വരി, മനസ്സോ ജവിയോ, അത് മനസ്സിനെത്താൻ പറ്റാത്തതാണ്, അത് മനസ്സിനെ ജയിക്കുന്നതാണ്. നമ്മളുടെ മനസ്സിപ്പോ വേണമെങ്കിൽ നെപ്റ്റ്യൂണിലേക്ക് പോകും, പ്ലൂട്ടോയിലേക്ക് പോകും, അല്ലെങ്കിൽ അടുത്ത ഗാലക്സിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകും, അല്ലെങ്കിൽ വാഷിങ്ടണിലേക്ക് പോകും. അതിനേക്കാൾ വേഗത്തിൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ മനസ്സിനേക്കാൾ വേഗത്തിൽ പോകുന്ന, മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് അത്. നൈനദേവ ആപ്നുവാൻ പൂർവമർഷത്, ഒരു കോംപ്ലിക്കേറ്റഡ് വരിയാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ പ്രപഞ്ച ചൈതന്യത്തെ റിയലൈസ് ചെയ്യാൻ സാധ്യമല്ല, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. യ ചക്ഷുഷ ന പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. യശ്രോത്രയണ ശൃണോതി, ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. യനസാന മനുദേ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ഡെഫിനിഷനാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി, ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല. നൈനം ദഹതി പാവക, അഗ്നി കൊണ്ട് കത്തിക്കാൻ സാധ്യമല്ല. നൈനം ക്ലേദയന്ത്യാപഹ, വെള്ളത്തിൽ അലിയിക്കാൻ സാധ്യമല്ല. നച്ച ശോഷയതി മാരുത, വായു കൊണ്ട് അതിനെ ശോഷിപ്പിക്കാൻ പറ്റില്ല. അക്ഷേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏ വച്ച. അപ്പൊ ഈ പ്രപഞ്ച ചൈതന്യത്തെ യജുർവേദത്തിന്റെ 40-ാം അധ്യായമായ ഈശാവാസി ഉപനിഷത്തിലെ 4-ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, അത് ഇന്ദ്രിയ ഗോചരമല്ല. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പരിമിതമായ അക്ഷരങ്ങളുള്ള, പരിമിതമായ വാക്കുകളുള്ള, പരിമിതിയുള്ള ഭാഷ കൊണ്ട് ഈ പരിമിതിയില്ലാത്ത പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കാൻ സാധ്യമല്ല. വിവരിക്കാത്തയിടത്തോളം കാലം നമുക്കത് ചെവിയിലൂടെ കേട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല, കാരണം മനസ്സ് അതിലേക്ക് എത്തില്ല. യഥാർത്ഥത്തിൽ ഇതിനെയാണ് 11-ാം അധ്യായത്തിൽ നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പരോക്ഷമായിട്ട് വിവരിച്ചിരിക്കുന്നത്. നൈനദേവ ആപ്നുവാൻ പൂർവമർഷത്, ഏത് ഇന്ദ്രിയങ്ങൾ പോകുന്നതിനേക്കാൾ മുമ്പ് ആ ഈശ്വര ചൈതന്യം അവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതായത് ആ ഈശ്വര ചൈതന്യത്തെ, ആ പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കാൻ ശ്രമിക്കുന്നതോളും ആ യാഥാർത്ഥ്യം വളരെ പുറകിലാണ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനേക്കാൾ പുറകിലാണ്. അപ്പോ തദ്ധാവതോ, അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു, ഓടിക്കൊണ്ടേയിരിക്കുന്നു, വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. തദ്ധാവതോ അന്യാനത്യേതി തിഷ്ഠത, അല്ല അത് അനങ്ങുന്നേയില്ല, അത് വ്യാപിച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് നടക്കുന്നുമില്ല, ഓടുന്നുമില്ല, ചലിക്കുന്നുമില്ല, അതിങ്ങനെ നിൽക്കുന്നതാണ് തിഷ്ഠത എന്നും പറയുന്നവരുണ്ട്. അതായത് കോൺഫ്ലിക്റ്റ് ആണ്, കോൺട്രഡിക്റ്റിംഗ് ആണ് എന്ന് തോന്നുമെങ്കിലും ഈ കോംപ്ലിമെന്ററി കോഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള
അതേ വാക്കുകളാണ് കോൺട്രഡിക്ടറി ആവുമ്പോഴും. അത് ചലിക്കുന്നു ചലിക്കുന്നില്ല, അത് നടക്കുന്നു നടക്കുന്നില്ല. ഏതാണ്ട് ഫിസിക്സിൽ ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്ന മാതിരിയാണ്. ഇലക്ട്രോൺ ഈസ് എ മാറ്റർ, അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോൺ ഈസ് എ വേവ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനേക്കാളും 1/1830 ടൈംസ് എന്താ പറയുക, ലെസ് വെയ്റ്റ് ദാൻ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിൻ്റെ 1/1830 വെയ്റ്റേ ഉള്ളൂ ഇലക്ട്രോണിന്. അപ്പം മാസാണ്, അത് മെറ്റീരിയലാണ്. പക്ഷേ അത് ഏത് വേവ് ഇക്വേഷനും അത് സബ്ജക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രോൺ വേവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ഇലക്ട്രോൺ മാസാണോ എന്ന് ചോദിച്ചാൽ മെറ്റീരിയലാണോ എന്ന് ചോദിച്ചാൽ മെറ്റീരിയലാണ്. അപ്പോൾ മാസും ഇത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർസീവ് ടു കോംപ്ലിമെൻ്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം, ഹെയ്സൺബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതൊരു മാറ്ററുമാണ്, അതൊരു വേവുമാണ് ഇലക്ട്രോൺ. അതുപോലെയാണ് ഈ പ്രപഞ്ച ചൈതന്യം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും പറയും. അത് ചലിക്കുന്നുമില്ല വ്യാപിക്കുന്നുമില്ല, എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നു, നിലയിൽ നിൽക്കുന്നു, എല്ലാ സ്ഥലത്തും നില നിൽക്കുന്നു. ഇറ്റ് ഈസ് സ്റ്റാഗ്നൻ്റ്, ഇറ്റ് ഈസ് സ്റ്റേഷനറി, ഈവൻ ദോ സം സേ ദാറ്റ് ഇറ്റ് ഈസ് സ്പ്രെഡിങ് എവ്രിവെയർ. തദ്ധാവതോ, അതോടുന്നു വ്യാപിക്കുന്നു എന്ന് പറയും. അന്യാൻ അത്യേതി തിഷ്ടത്, അത് ഓടുന്നുമില്ല വ്യാപിക്കുന്നുമില്ല, എല്ലായിടത്തും അതുള്ള സ്ഥിതിക്ക് ഇനി വ്യാപിക്കേണ്ട ആവശ്യമില്ല. തസ്മിന്നപൂമാതരിശ്വാദദാദി, ആ ചൈതന്യമാണ് സർവതിലും പ്രവർത്തിക്കുന്നത്. സർവതിലും പ്രവർത്തിക്കുന്ന ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മചൈതന്യം, അതിതൊന്ന് മാത്രമാണ്. വെറുതെ ഒരു ഉദാഹരണം, സിമ്പിളായിട്ടൊരു ഉദാഹരണം. ആ ഉദാഹരണം ഇതിനകത്തേക്ക് എടുക്കരുത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ഹീറ്ററില് ചൂട് ഉണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, കൂളറിൽ തണുപ്പ് ഉണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, ഫാനിൽ കാറ്റുണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, ബൾബിൽ പ്രകാശം ഉണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, നമ്മുടെ ഇലക്ട്രിക് അയേണിൽ ചൂടുണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, അതുപോലെ മൈക്ക് സെറ്റിൽ ശബ്ദം ഉണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ആ ഇലക്ട്രിസിറ്റിയാണ് പലതിലും മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാക്കുന്നത്, പലതിനെയും മെക്കാനിക്കൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ മോട്ടോർ പ്രവർത്തിച്ചിട്ടാണ്. പമ്പിലുള്ള എനർജി ഇലക്ട്രിസിറ്റിയാണ്, അതുപോലെ നല്ലോണം കറക്കി ഫ്ലൈ വീല് കറങ്ങുന്ന കൈനറ്റിക് എനർജി അത് ഇലക്ട്രിസിറ്റിയിലുണ്ടാവുന്നതാണ്. ആ ബാറ്ററിയിൽ നിന്ന് നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ ആ ബാറ്ററിയിലുള്ള ഇലക്ട്രിസിറ്റിയാണ്. അപ്പം എല്ലാത്തിലും ഉള്ളത് ഇലക്ട്രിസിറ്റിയാണ്. നമ്മൾ സാധാരണ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഉപനിഷത്തിലെ ഈ വരി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എക്സാമ്പിളായിട്ട് ഇതിനെ എടുക്കാവൂ. വേറെ ഈ എക്സാമ്പിൾ മറ്റൊന്നിലേക്ക് അപ്ലൈ ചെയ്യരുത്. അപ്പൊ സർവചരാചരത്തിനെയും ശബ്ദമുണ്ടാക്കുന്നതും പ്രകാശമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പല 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 രീതിയിലുള്ള പല കൈനറ്റിക് എനർജി, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്, അങ്ങനെ മാഗ്നറ്റിക് എനർജി, ഗ്രാവിറ്റേഷണൽ എനർജിക്കെല്ലാം കാരണമായത് ഒരൊറ്റ ഇലക്ട്രിസിറ്റിയാണ് എന്ന് സാമാന്യ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അതിന് ഒരു സിമി, അതിന് ഏകദേശം താരതമ്യം ചെയ്യാം. സർവചരാചരങ്ങളിലും ഒരു ഇലക്കകത്തെ ഒരു സെല്ലിനകത്തുള്ള എൻസൈമിൽ പ്രവർത്തിക്കുന്നതും നമ്മുടെ ഹാർട്ടിൽ പ്രവർത്തിക്കുന്നതും നമ്മളുടെ ലിവർ പ്രവർത്തിക്കുന്നതും നമ്മുടെ ഇൻഡസ്ട്രൈൻ പ്രവർത്തിക്കുന്നതും കണ്ണ് പ്രവർത്തിക്കുന്നതും ചെവി പ്രവർത്തിക്കുന്നതും എല്ലാം ചക്ഷുഷ ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി, ഏന ചക്ഷുംഷി പശ്യതി, കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യം, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല, മനസ്സിനെ മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യം ഏനാഹുർ മനോമതം, പക്ഷെ മനസ്സിനെ മനനം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കാത്ത
ആ ചൈതന്യം പലതാണ് എന്ന് തോന്നുന്നവരുണ്ട്, ഒന്നാണ് എന്ന് തോന്നുന്നവരുണ്ട്, മനസ്സിൽ എത്താൻ സാധിക്കാത്തതാണ്. അത് എല്ലാത്തിനേക്കാളും മുമ്പ് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് നടക്കുന്നു, ഓടുന്നു, ചലിക്കുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട്, അത് ഡൈനാമിക് അല്ല, അത് സ്റ്റേഷണറിയാണ്. അത് ഡൈനാമിക് അല്ല, അത് സ്റ്റേഷണറിയാണ്. അത് ചലിക്കുന്നു ഇല്ല, അനങ്ങുന്നു ഇല്ല, അത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് അതിന് ചലിക്കേണ്ട ആവശ്യവുമില്ല, വ്യാപിക്കേണ്ട ആവശ്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ പല പല രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് യഥാർത്ഥത്തില് ഈ പരബ്രഹ്മ ചൈതന്യം എന്ന് പറയുന്നത്. ശരിക്ക് നമ്മുടെ ബ്രഹ്മത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻ സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന പുസ്തകത്തിലെ ഏകദേശവും ഫ്രിഡ്ജ് ഓഫ് കാപ്ര ടാഗോ ഫിസിക്സില് എവിടെയോ പറയുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ഇതാ ഇൻട്രിൻസിക്. ആ ബ്രഹ്മം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇൻട്രിൻസിക്. അത് സർവചരാചരത്തിനും അകത്തുണ്ട്, ഇൻഹറന്റ്. ജീവൻ ഉള്ളതിലും ജീവൻ ഇല്ലാത്തതിലും അത് പ്രകൃത്യാൽ തന്നെ ഉണ്ട്, പ്രകൃത്യാൽ ഉണ്ട്. ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സ്വയം ദിശാബോധമുള്ളതാണ് ഈ ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത്. സ്വയം ദിശാബോധമുള്ളതാണ്, സെൽഫ് മോട്ടിവേറ്റ്, സ്വയം ഉത്തേജിപ്പിക്കുന്നതാണ്, സ്വയം ഉത്തേജിപ്പിക്കുന്ന. എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു എങ്കിൽ ആ ബീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ 78-80 പ്രാവശ്യം ഒരു മിനിറ്റിൽ എൻ്റെ ഹാർട്ട് ഇടിക്കുന്നു എങ്കിൽ ആ ഇടിക്കുന്നതിന്, ആ ശരിക്ക് ഹാർട്ട് ബീറ്റിന് മോട്ടിവേറ്റ് ചെയ്യുന്ന ശക്തിയും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസിങ്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ്. ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പ്രോട്ടോണുകൾ സ്പിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പുറത്തു നിന്ന് എനർജി വാങ്ങിച്ചിട്ടല്ല, അതിനകത്തുള്ള എനർജി കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. സെൽഫ് എനർജൈസിങ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, പ്രജ്ഞാനവും സ്വബോധവും, പ്രജ്ഞാനവും സ്വബോധവും. എക്സിസ്റ്റിംഗ് ഇൻ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്, ജീവൻ ഉള്ളതിലും ജീവൻ ഇല്ലാത്തതിലും നിലനിൽക്കുന്ന ആ സ്വബോധവും അതുപോലെ തന്നെയാണ് പ്രജ്ഞാനവും. എന്തായാലും ഒരു ഉദാഹരണം പറയാം. ശരിക്ക് എൻറ്റാങ്കിൾമെൻ്റ്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകം നമ്മുടെ ഡോക്ടർ പ്രഭാകരൻ നായർ, ഡോക്ടർ പ്രഭാകരൻ നായർ എന്ന് പറയുന്ന ഫോട്ടോണിക്സിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് കേരള യൂണിവേഴ്സിറ്റി, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം ഫോട്ടോണിക്സിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് വളരെ വളരെ ഗംഭീരമായിട്ട് ഫിസിക്സും നമ്മുടെ എന്താ പറയുക ഭാരതീയ ചിന്താധാരകളും ചേർത്തിട്ടുള്ള പുസ്തകമാണ്. നല്ല പുസ്തകമാണ്, അസൽ പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിന് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ മനസ്സിൽ ഒരു ഫോട്ടോണിനെ കുറിച്ചോ ഇലക്ട്രോണിനെ കുറിച്ചോ വിചാരിക്കാം. ഇതൊരു ഒരു ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ ഇങ്ങനെയും ഒരെണ്ണം കറങ്ങുന്നു, ഇങ്ങനെയും ഒരെണ്ണം കറങ്ങുന്നു, നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഒന്ന് മൈനസ് സ്പിൻ ക്വാണ്ടം നമ്പർ, മറ്റേത് പ്ലസ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇങ്ങനെ ഒരു ഇലക്ട്രോൺ കറങ്ങുമ്പോൾ മറ്റൊരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. 2182 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസും മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം നമ്മളോട് പറയുന്നു, ഇതിലെ ഒരു ഇലക്ട്രോൺ നമ്മൾ കൈകൊണ്ട് എടുത്ത് നെപ്റ്റ്യൂണിൻ്റെ അടുത്തോ പ്ലൂട്ടോയുടെ അടുത്തോ കൊണ്ടുപോയി ഇട്ടു എന്ന് വിചാരിക്കുക. ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആണ് കേട്ടോ. അതായത് പ്ലസ് ആയിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് സഞ്ചരിക്കുന്ന ഇലക്ട്രോണും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സഞ്ചരിക്കുന്ന ഇലക്ട്രോൺ, അതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഇലക്ട്രോണിനെ ഫോട്ടോണിനെ എടുത്ത് നമ്മൾ നെപ്റ്റ്യൂണിൻ്റെയും പ്ലൂട്ടോയിൻ്റെയും അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇട്ടാൽ അത് അവിടെ നേരത്തെ കറങ്ങിയ മാതിരി കറങ്ങും, ഇതിവിടെ നേരത്തെ കറങ്ങിയ മാതിരി കറങ്ങും. അവിടെ ഉള്ളതിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റാം. ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നതിനെ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കാൻ ശ്രമിക്കുക. ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കിയാൽ നെപ്റ്റ്യൂണിൻ്റെ പ്ലൂട്ടോയുടെ അപ്പുറത്ത് നമ്മൾ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന ആ ഇലക്ട്രോൺ
ഇത് ക്ലോക്ക് വൈസ് ആയാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആവും ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയാൽ അത് ക്ലോക്ക് വൈസ് ആവും അപ്പോൾ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കിലോമീറ്റർ അപ്പുറത്ത് ജീവൻ ഇല്ലാത്ത ഒരു ഇലക്ട്രോൺ ഇവിടെയും ജീവൻ ഇല്ലാത്ത ഇലക്ട്രോൺ ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങിയപ്പോൾ അത് അവിടെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങി ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങും ഇതിനെയാണ് ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പ്യുവർ സയൻസിൽ പറയുന്നത് ഈ ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സും സ്വബോധവും പ്രജ്ഞാനവും എല്ലാ ഇലക്ട്രോണുകളിലും ഉണ്ട് അത് ജീവനില്ലാത്തതാണ് ഇലക്ട്രോൺ ജീവനില്ലാത്തതാണ് ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉള്ള ന്യൂക്ലിയസ് അതിനും ഈ നിയമങ്ങളൊക്കെ ബാധകമാണ് അപ്പോ ഈ പ്രപഞ്ചത്തിലെ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ഒന്ന് എന്നും പലതാണ് എന്ന് തോന്നുന്നതും ആയിട്ടുള്ള ആ ശക്തി അത് ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നും അത് ചലിക്കുന്നില്ല സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്ന് തോന്നുന്നതും എല്ലാം ഒരേ ചൈതന്യമാണ് അത് അനേകമെന്ന് തോന്നാം ഒന്ന് എന്ന് വിവരിക്കാം പക്ഷെ അത് ഒന്ന് മാത്രമാണ് അത് മനസ്സ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് ഗോചരമല്ല ഇന്ദ്രിയങ്ങളെക്കാൾ മുമ്പിൽ പോകുന്ന സ്ഥിതിക്ക് അത് ഇന്ദ്രിയങ്ങളാൽ വിവര അനുഭൂതിയുടെ തലത്തിലേക്ക് എത്താനും സാധിക്കില്ല മനസ്സുകൊണ്ട് മനനം ചെയ്യാനും ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കാനും കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാനും ഒന്നും സാധിക്കാത്ത ആ ചൈതന്യം സർവചരാചരത്തിലും ഉള്ളത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സും ചെവിയും കണ്ണും ഹൃദയവും എല്ലാം പ്രവർത്തിക്കുന്നത് ആ ഒരു ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക ഒറ്റ ഡെഫിനിഷനാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അടുത്തതും അതേപോലെ തന്നെയാണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിവരിക്കാം തദേജതി അത് ചലിക്കുന്നില്ല തന്നൈജതി അത് ചലിക്കാതിരിക്കുന്നില്ല തദ്ദൂരേ അതങ്ങ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അപ്പുറത്തുമുണ്ട് തദ്വന്തികേ അത് നമ്മുടെ അടുത്തുമുണ്ട് അത് ചലിക്കുന്നില്ല ചലിക്കാതിരിക്കുന്നില്ല അതങ്ങ് അകലത്തിലുണ്ട് അത് നമ്മളുടെ അടുത്തുണ്ട് തദന്തരസ്യ എല്ലാവരുടെയും അകത്തുമുണ്ട് തതു സർവസ്യാസ്യ ബാഹ്യത എല്ലാത്തിൻ്റെയും പുറത്തും അതുണ്ട് എല്ലാത്തിൻ്റെയും അകത്തുമുണ്ട് എല്ലാത്തിൻ്റെയും പുറത്തുമുണ്ട് അതാണ് ഭാരതീയന്റെ ഈശ്വരൻ ഇതാണ് പക്ക 100% പെർഫെക്റ്റ് ഡെഫിനിഷൻ എന്താ ഈശ്വര ചൈതന്യം ഈശ്വരൻ എന്ന വാക്ക് വേണ്ട എന്താ ഈശ്വര ചൈതന്യം എന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം ഇതായിരിക്കണം അത് ചലിക്കുന്നില്ല ചലിക്കാതിരിക്കുന്നില്ല അത് അങ്ങ് അകലത്തിലുണ്ട് അത് നമ്മുടെ അടുത്തുണ്ട് അത് നമ്മുടെ ഉള്ളിലുമുണ്ട് അത് നമ്മുടെ പുറത്തുമുണ്ട് എല്ലാത്തിൻ്റെയും ഉള്ളിലുമുണ്ട് എല്ലാത്തിൻ്റെയും പുറത്തുമുള്ള ചൈതന്യം ഏതാണോ അതാണ് ഈശ്വരൻ ആ ഈശ്വരൻ നമ്മളുടെ ശരീരത്തിലുണ്ട് നമ്മളുടെ ശരീരത്തിനകത്ത് ഈശ്വരനുണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മളുടെ ശരീരത്തിനകത്ത് പ്രവർത്തിപ്പിക്കുന്നതാണ് ഈശ്വരൻ കടലിൽ വെള്ളമുണ്ട് എന്ന് പറയുന്നതിന് പകരം കടലിലുള്ളതാണ് വെള്ളം ആ വാക്കുകളുടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പുഴയിൽ വെള്ളമുണ്ട് പുഴയിലുള്ളതാണ് വെള്ളം അന്തരീക്ഷത്തിൽ വായുവുണ്ട് അന്തരീക്ഷത്തിലുള്ളതാണ് വായു നമ്മളുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരനാണ് ശരീരത്തിൻ്റെ എല്ലാത്തിനും ആധാരമായിട്ടുള്ളത് അല്ല ആ സർവതിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രവർത്തിപ്പിക്കുന്ന ശക്തിക്ക് നമ്മൾ കൊടുത്ത പേരാണ് ഈശ്വരൻ എല്ലാം ചെവിയെ കേൾപ്പിക്കുന്നത് ഈശ്വരനാണെന്നുള്ളതല്ല ഈശ്വരനാണ് ചെവി കേൾക്കാൻ കാരണം ഈശ്വരനാണ് അപ്പൊ എന്താ ആദ്യം കടലില് വെള്ളമുണ്ട് എന്ന് പറയുന്നതിന് പകരം കടലിലുള്ളതാണ് വെള്ളം എല്ലാത്തിൻ്റെയും അകത്തുള്ളതാണ് ഈശ്വര ചൈതന്യം എല്ലാത്തിൻ്റെയും പുറത്തുള്ളതാണ് ഈശ്വര ചൈതന്യം എല്ലാത്തിൻ്റെയും അകത്ത് ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് പറയുന്നതിന് പകരം എല്ലാത്തിൻ്റെയും അകത്തുള്ളതിനെയാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പുറത്ത് ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് പറയുന്നതിന് പകരം എല്ലാത്തിൻ്റെയും പുറത്തുമുള്ളതാണ് ഈശ്വര ചൈതന്യം അങ്ങനെ സൂര്യനിലും ചന്ദ്രനിലും സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആ ഉജ്ജ്വലമായ ചൈതന്യത്തെ നമ്മൾ കൊടുത്ത പേരാണ് ഈശ്വര ചൈതന്യം ബ്രഹ്മചൈതന്യം പരബ്രഹ്മ ചൈതന്യം പരമാത്മ ചൈതന്യം ജീവാത്മ ചൈതന്യം ഇതിനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇനിയും വാക്കുകൾ കൊണ്ട് കസർത്തൽ നടത്താം
ആ പരമമായ ചൈതന്യത്തെ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. ആ ലെവലിൽ എത്തിയാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എന്താ വേണ്ടത്? കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ, കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ പലർക്കും മനസ്സിലാവാൻ ആ പരബ്രഹ്മ ചൈതന്യത്തെ നമ്മൾ പ്രപഞ്ച ചൈതന്യമാക്കി, ആ പ്രപഞ്ച ചൈതന്യത്തിന് മനുഷ്യരൂപം കൊടുത്തു. അതാണ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിൽ വിശ്വരൂപത്തിൽ വരുന്നത്. ആ വിശ്വരൂപവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഈ ഗുരുവായൂരപ്പനെ പോലെ തന്നെ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ രൂപം കൊടുത്തു. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് കുറേ സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് സാധാരണക്കാരുടെ മനസ്സിലേക്ക് എത്താൻ പാകത്തിനുള്ളത് നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ഓർമ്മിക്കുക, ഇത് എവല്യൂഷൻ അല്ല, ഡെവല്യൂഷനാണ്. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡിൽ നിന്ന് മോസ്റ്റ് സിംപിളിലേക്ക് വരുന്നതാണ് ഹിന്ദുധർമ്മം. മറ്റെല്ലാ മതത്തിലും സിംപിൾ, മറ്റെല്ലാ മതത്തിലുമല്ല, എല്ലാ വിഷയത്തിലും സിംപിളായിട്ടുള്ളതിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിലേക്ക് പോകുന്നതാണ് എവല്യൂഷൻ. മറ്റെല്ലാത്തിലും സിംപിളിൽ നിന്ന് കോംപ്ലിക്കേറ്റഡിലേക്ക്, ഹിന്ദു ധർമ്മത്തിൽ കോംപ്ലിക്കേറ്റഡിൽ നിന്ന് സിംപിളിലേക്ക് വരുന്നതാണ്. അപ്പൊ ഇതൊന്ന് നോക്കുക. അഞ്ചാമത്തെ പരിത്തതേ ജതി, അത് ചലിക്കുന്നില്ല, അത് ചലിക്കാതിരിക്കുന്നില്ല. അതുപോലെ തന്നെ അത് അകലത്തിലുണ്ട്, അത് അടുത്തുണ്ട്, എല്ലാത്തിൻ്റെയും അകത്തുണ്ട്, എല്ലാത്തിൻ്റെയും പുറത്തുണ്ട്. അല്ലെങ്കിൽ ചലിക്കുകയും ചലിക്കാതിരിക്കുകയും അകലത്തിലും അടുത്തും എല്ലാത്തിൻ്റെയും അകത്തും പുറത്തുമുള്ള ചൈതന്യത്തെയാണ് വൈദിക ചിന്താധാര പ്രകാരം നമ്മൾ പരമമായ പരബ്രഹ്മ ചൈതന്യം, ഈശ്വര ചൈതന്യം എന്ന് പറഞ്ഞു തന്നത്. കോംപ്ലക്സ് ടു സിംപിൾ, നല്ല കറക്റ്റാണ്. ഇന്ദുകുമാരി എഴുതിയിരിക്കുന്നു, ഫ്രം ദ മോസ്റ്റ് കോംപ്ലക്സ് ടു ദി മോസ്റ്റ് സിംപിൾ ലെവൽ, ഫ്രം ഹീറോ ടു സീറോയിലേക്ക് വരിക, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിന്. അതാണ് യഥാർത്ഥത്തില് ഡെവല്യൂഷൻ തിയറി. അപ്പൊ ഇന്ന് ആ ചിന്മയാ മിഷനില് ഒരു ക്ലാസ് ഉണ്ടായിരുന്നത്, അത് നമ്മുടെ മൊബൈൽ ഫോൺ ഓഫായിരുന്നില്ല. അവരുടെ കണക്ഷൻ, മൊബൈൽ ഫോൺ ഓഫായിരുന്നെങ്കിൽ കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയവാത്തത് കൊണ്ടാണ് ശബ്ദം കൃത്യമായിട്ട് മനസ്സിലാവാത്തത്. പിന്നെ കഴിഞ്ഞ ദിവസവും ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു, എൻ്റെ ശബ്ദം കുറയാൻ കാരണം എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെയധികം ദുഃഖിത. അല്ല, എൻ്റെ നാക്കിൽ മുഴുവനും ബ്ലിസ്റ്റേഴ്സ് ഉണ്ട്, ശബ്ദിക്കാനേ പറ്റണില്ല, എനിക്ക് സംസാരിക്കാനേ പറ്റണില്ല, ഇപ്പോഴും പറ്റണില്ല. അതിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, വിറ്റാമിൻ ബിയും ബി കോംപ്ലക്സ് കഴിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ശബ്ദം വളരെ കുറയാനുണ്ടായ കാരണം എൻ്റെ നാക്ക് അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാണ്. അല്ലാതെ വേറെ പ്രോബ്ലങ്ങളൊന്നും ജനറലി ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നെ ബാധിക്കാറില്ല, വേറെ പ്രോബ്ലങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല. പലരും വളരെ വളരെ ദുഃഖവും വിഷമതയും കാണിച്ച്, ചിലരൊക്കെ എൻ്റെ നക്ഷത്രം ഉടനെ അയച്ചു തരണം എന്ന് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ നക്ഷത്രവും അടിച്ചു തരണം എന്ന് പറഞ്ഞു, എന്തോ നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ എന്താന്ന് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എഴുതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അനുഭവിച്ച് മുമ്പോട്ട് പോകാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.